സ്നേഹാർദ്രഭാവം സൂര്യാംശുവാകുംശുവാരുണ്യസ്പർശം പുണ്യകർമ്മങ്ങളുണരും ഒരു കണലു കത്തുന്ന മനസ്സിലേക്കൊരു യാത്രികൻ ധർമ്മപഥങ്ങളിലൂടെ ഒരു യാത്രികൻ ഗുഡ് സമരിറ്റനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അലിവ്, സ്നേഹം, കരുണ, ദയ, ഇതൊക്കെ അനുദിനം ഈ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പലരും വിലപിക്കുന്നത്. എന്നാൽ നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും ഒക്കെ തുരുത്തുകൾ അവിടെ ഇവിടെ പ്രകാശമാനമായി നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെയുള്ള പ്രകാശബിന്ദുക്കളെ തേടിപ്പിടിക്കുകയും അവരുടെ നന്മയെ ലോകത്തിനു മുമ്പിൽ അറിയിക്കുകയും ചെയ്യുക എന്നതാണ് ഗുഡ് സമറ്റൻ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ്യം. ഇന്ന് നമുക്ക് ഒരു പുതിയ അതിഥിയാണ് പരിചയപ്പെടാനുള്ളത്. അതിനു മുമ്പ് യുവാക്കളായ നിങ്ങളോട് ഊർജ്ജസ്വലരായ നിങ്ങളുടെ അഭിപ്രായം അറിയണം. സംഗീതം ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? എല്ലാവരും സംഗീതത്തെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങൾ പോലും സംഗീതത്തെ സ്നേഹിക്കുന്നു എന്ന് പറയാറുണ്ട്. സംഗീതം പ്രപഞ്ചത്തിൻ്റെ ജീവനാഡിയാണ് എന്ന് വരെ പറയാറുണ്ട്. പലതരം സംഗീതങ്ങളില്ലേ? ഓരോ നാടിനും അതിൻ്റെതായ സംഗീത ശൈലികളില്ലേ? നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ തരം സംഗീതമുണ്ട്. ഹിന്ദുസ്ഥാനി സംഗീതമുണ്ട് അല്ലേ, പേർഷ്യൻ സംഗീതമുണ്ട്, നാടോടി സംഗീതമുണ്ട്, കർണാടക സംഗീതമുണ്ട്, സോപാന സംഗീതമുണ്ട്, കഥകളി സംഗീതമുണ്ട്, സിനിമാ പാട്ടുകളുണ്ട്. സിനിമാ പാട്ടിൽ തന്നെ എത്രയോ വ്യത്യസ്തമായ പാട്ടുകളുണ്ട്. പഴയകാല പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, പുതിയകാല പാട്ടുകൾ അടിച്ചുപൊളി എന്നൊക്കെ പറയുന്ന പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. തമിഴ് പാട്ടുകളിലെ ഡ്രംസ്, റിതംസ് ഇഷ്ടപ്പെടുന്ന വളരെയധികം ആൾക്കാരുണ്ട്. ഹിന്ദി പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. നിങ്ങൾക്ക് ഏതെല്ലാം പാട്ടുകൾ ഏതെല്ലാം തരത്തിലാണ് ഇഷ്ടപ്പെടുക? സംഗീതം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ കൂടുതൽ ആശ്വസിപ്പിക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നമ്മുടെ മൂഡിനനുസരിച്ച്, ചിലപ്പോൾ വിഷമിച്ചിരിക്കുമ്പോഴാണെങ്കിലും ഒരു നനുത്ത പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷം കിട്ടും. സന്തോഷമായിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അത് കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ടിരിക്കും. ചില സമയത്ത് പാട്ടിൻ്റെ ഈണം നമ്മളെ തൊടുന്നെങ്കിൽ ചില സമയത്ത് അതിൻ്റെ വരികൾ നമ്മളെ തൊടും. എന്താണ് നിങ്ങളുടെയൊക്കെ പറയാം? പറയും. ഞാൻ കൂടുതലും പാട്ടേക്കാൾ സിനിമ പാട്ടാണ് ഞാൻ കൂടുതലും കേൾക്കാറുള്ളത്. ഏതുതരം പാട്ടുകളാണ് ഇഷ്ടം? പഴയ പാട്ടുകൾ, ഇപ്പോൾ ഈ ബാൻഡൊക്കെ ഇറങ്ങുന്ന പോലത്തെ ഇച്ചിരൂടെ ആ ഒരു പുതിയ വേർഷനോട് കൊണ്ടുവന്നിട്ടുള്ള അതുപോലത്തെ പാട്ടുകളൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പഴയ പാട്ടുകളൊക്കെ റീമിക്സ് ചെയ്ത് റീമിക്സ് ചെയ്ത് വരുന്ന പാട്ടുകൾ ഇഷ്ടമാണ് എനിക്ക്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം ഒരാളാണ്. അപ്പം ആ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ മിക്കപ്പോഴും പാട്ട് കേൾക്കാറുള്ളത്. അപ്പോൾ ഏത് സമയത്താണ് ദേഷ്യം വരച്ച? ആ സമയത്ത് ഒരാൾ പാട്ടെടുത്ത് ഇങ്ങനെ കേൾപ്പിച്ചാൽ അങ്ങനെയൊന്നുമില്ല. എപ്പോഴും നമ്മുടെ മൈൻഡ് നമുക്ക് എപ്പോഴും നമ്മളെ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അതിന് നമ്മളെ നമ്മുടെ ഇതോട് കൺട്രോളോട് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് നല്ലപോലെ മ്യൂസിക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏതൊരു നല്ല മനുഷ്യനും ഒരു സംഗീതാസ്വാദനായിരിക്കും എന്നാണ് പറയുന്നത്. സംഗീതം ഇഷ്ടമല്ലാത്ത ചില ദുഷ്ടന്മാരും ഉണ്ട് കേട്ടോ. അത് പറഞ്ഞു കേട്ടില്ല, ഒരു ശൈലിയുണ്ട് മലയാളത്തിൽ, മനോഹരമായ ആ പാട്ട് കേട്ട് ഞാൻ അവിടെ നിന്നുപോയി. മനോഹരമായ ആ പാട്ട് കേട്ട് ഞാൻ അവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ ഒരു കോമയുടെ വ്യത്യാസമേ ഉള്ളൂ. ചെല്ല പാട്ട് കേട്ടാ അയ്യേ എന്ന് പറഞ്ഞാൽ അത് വഴി പോവും. ചെല്ല പാട്ട് കേട്ടാൽ അവിടെ നിന്ന് പോവും അല്ലേ. മനസ്സിനെ ദ്രവീകരിക്കുന്ന, ആർദ്രമാക്കുന്ന ഒരു ശൈലി ഉണ്ട് സംഗീതത്തിന്. വല്ലാത്തൊരു കഴിവുണ്ട്. ബാക്കി ഏത് കലയെ ആസ്വദിക്കുന്നതിനേക്കാളും സംഗീതത്തിന് ഭാഷ വേണമെന്നില്ല അല്ലേ. മനുഷ്യ ശബ്ദം വേണമെന്നില്ല. ഇൻസ്ട്രുമെൻ്റ് മ്യൂസിക് ആയാലും മതി. വെസ്റ്റേൺ മ്യൂസിക്കൊക്കെ ഇഷ്ടമല്ലേ നിങ്ങൾക്ക്? ഒരു കാലത്ത് അബ്ബായുടെ ഒക്കെ പാട്ടുകളൊക്കെ എത്ര വലിയ ഹരങ്ങളായിരുന്നു ഇവിടെ. എനിക്ക് സംഗീതം വലിയ ഇഷ്ടമാണ്. അതുപോലെ തന്നെ കാർ ഓടിക്കാനും വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ രാത്രിയിലൊക്കെ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്നത് ഞാൻ രാത്രിയിലാണ്. അപ്പം എയർപോർട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അപ്പം അപ്പയും അമ്മയും എല്ലാം കിടന്ന് ഉറക്കുമായിരിക്കും. പക്ഷേ ഞാനൊരു പാട്ടിട്ടുകൊണ്ടാണ് കിടന്നത്. പക്ഷേ നമുക്ക് ആ പാട്ടിട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഉറക്കം വരത്തില്ല. ആ ഓടിക്കുന്നത് നമുക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ കിട്ടുകയും ചെയ്യും. പക്ഷേ ചില പാട്ടുണ്ട് നമ്മളല്ലാതെ മാറുന്നത്. ചില റോക്ക് ബാൻഡ് കേൾക്കുമ്പോൾ അതിൻ്റെ പുറകെ പോകുന്നു, ആക്രോശങ്ങളൊക്കെ ഉണ്ടാവുന്നു. നമ്മുടെ മൂഡ് തന്നെ മാറ്റാൻ ഒരു സംഗീതത്തിന് പറ്റും. ഓരോ കലാകാരന്മാർക്കും ഒരു പ്രത്യേക സ്വഭാവ ഗുണവും രീതിയും ഒക്കെ ഉണ്ട്. പറഞ്ഞു കേട്ടിട്ടുണ്ട്.
ഇപ്പോൾ ശരിയാണോ എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് അന്വേഷിക്കാൻ നോക്കണം. ജനറലി നോക്കുമ്പോൾ ചിത്രകാരന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൂടുതൽ പേരും താടിയുള്ളവരായിരിക്കും, കൂടുതൽ പേരും മെലിഞ്ഞവരായിരിക്കും, ബ്രഷ് പോലെ ഇരിക്കും അല്ലേ. വലിയ വണ്ണമുള്ള ചിത്രകാരന്മാരെ കണ്ടിട്ടുണ്ട്, വിവരലൊക്കെ വലിഞ്ഞു കയറി വണ്ണമുള്ള ആൾ ചിത്രം വരയ്ക്കുന്ന കണ്ടിട്ടുണ്ട്, വളരെ അപൂർവം അല്ലേ. അതുപോലെ തന്നെ സംഗീതം പാടുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു സാത്വിക ലുക്കുണ്ട്. സംഗീതമൊക്കെ പഠിച്ചിട്ട് വരുന്ന ആളുകൾ ഒരു കുറ്റകൃത്യമൊന്നും അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ക്വട്ടേഷൻ ടീമിൽ അങ്ങ് ആകുമോ? അപ്പോൾ ഒരാളിനെ നിർമ്മലമാക്കാൻ കഴിയും സംഗീതത്തിന്. അതുകൊണ്ടാണ് ഭക്തിക്ക് ഏറ്റവും കൂടുതൽ സംഗീതം പ്രാധാന്യമായിട്ട് വന്നതിൻ്റെ കാരണം. ഒരു ആളെ ശുദ്ധീകരിക്കാൻ, ജീവിതത്തിൽ മഹാ കുഴപ്പം പിടിച്ച ആളായിരുന്നിട്ടും അയാൾ ജീവിതചര്യകളെല്ലാം തന്നെ അപഥസഞ്ചാരമായിരുന്നിട്ടും അയാൾ സംഗീതം പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ കല പഠിക്കുന്നതിലൂടെ പൂർണ്ണമായും അതിൽ നിന്നൊക്കെ വിരമിച്ച് നന്മ നിറഞ്ഞ ഹൃദയമുള്ളവനായി തീരുക എന്ന് പറയുന്ന അനുഭവങ്ങളും ധാരാളമുണ്ട്. നമ്മളിപ്പോൾ അങ്ങനെ ഒരാളെയാണ് ഇന്ന് ഗുഡ് സമരിറ്റനിൽ പരിചയപ്പെടുക. ജീവിതത്തിൽ ഏറ്റവും അധികം കുഴപ്പങ്ങൾ ചെയ്യുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾ നിർബന്ധ ബുദ്ധിയോടുകൂടി സംഗീതം അഭ്യസിക്കുകയും പിന്നീട് ആ സംഗീതം മറ്റ് പലർക്കും, കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്ക് ആ സംഗീതം പകർന്നു കൊടുത്ത് അവരെ ജീവിതത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും അവർക്ക് ജീവിക്കാൻ ഉപാധി ഉണ്ടാക്കിക്കൊടുക്കുകയും മാനസികമായി അവരെ മാറ്റുകയും ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ലഘുചിത്രം നമുക്കിപ്പോൾ കാണാം. ഒരുവൻ ചെയ്തു പോയ തെറ്റുകൾക്ക് അവൻ്റെ സ്വാതന്ത്ര്യ നിഷേധത്തിലൂടെ ശിക്ഷ നൽകുകയാണ് നമ്മുടെ ജയിലുകളിൽ. ജയിലുകളെന്നല്ല, കറക്ഷണൽ ഹോമുകളെന്നാണ് ഇന്ന് വിളിപ്പേര്. പക്ഷേ പലപ്പോഴും ജയിലുകൾക്കുള്ളിൽ പെടുന്നതോടെ തടവുകാരന് അവൻ്റെ ഉള്ളിലെ സർഗാത്മകത കൈമോശം വരുന്നതായാണ് കാണാറ്. പിന്നെ വിഷാദമായി, അതൊടുവിൽ നിഷേധത്തിലെത്തിയാണ് അവസാനിക്കുക. സ്വന്ത ജീവിതത്തിലെ ദുരനുഭവങ്ങളുടെ കട്ട പിടിച്ച ഇരുട്ടിൽ നിന്ന് ഒരു തിരി തെളിച്ച് തടവറയിലെ അന്തേവാസികൾക്ക് പ്രകാശമാവുന്ന ഒരാൾ കണ്ണൂരിലുണ്ട്. രാജൻ കണ്ണൂർ. 80s കോവളത്തെ അറിയപ്പെടുന്നൊരു ഗുണ്ട. ഉള്ളിലുണ്ടായിരുന്ന സംഗീതം അബദ്ധവഴികളിൽ നിന്ന് രാജനെ കൈപ്പിടിച്ചുയർത്തി സത്യത്തിൻ്റെ വഴി തെളിച്ചുകൊടുത്തു. ആ സംഗീത വഴികളിലൂടെ ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ, ദൈവസ്നേഹം അനുഭവിച്ചപ്പോൾ, അത് മറ്റുള്ളവർക്കു കൂടി പകർന്നു നൽകണമെന്ന ആഗ്രഹത്തിൽ നിന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരെ സൗജന്യമായി സംഗീതം പഠിപ്പിക്കണം എന്ന് രാജൻ ചിന്തിച്ചു തുടങ്ങിയത്. ഇന്ന് രാജൻ്റെ സംഗീതം 100s തടവുകാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞു. സംഗീതം കൊണ്ട് മനസ്സിൻ്റെ മുറിവുകളെ ഉണക്കാമെന്ന് കാണിച്ചു തരുന്ന രാജൻ കണ്ണൂരാണ് ഗുഡ് സമരിറ്റനിൽ ഇന്നത്തെ അതിഥി. ശ്രീ രാജൻ കണ്ണൂരിനെ ഗുഡ് സമരിറ്റന്റെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ധർമ്മപഥങ്ങളിലൂടെ ഒരു യാത്രികൻ, ശ്രീ രാജൻ കണ്ണൂരിനെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളെയും കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ നിരവധി മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയൊക്കെ കാണാനിടയായിട്ടുണ്ട്. വാസ്തവത്തിൽ വളരെയേറെ അത്ഭുതം തോന്നിച്ചിട്ടുണ്ട് അങ്ങയുടെ ജീവിത കഥ, ആ പന്ഥാവ് എന്ന് പറയുന്നത്. സാമാന്യമായ ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായ ഒരു അനുഭവം ജീവിതത്തിൽ സ്വകീയമായി തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ പുതുജീവൻ ആശിച്ചതും മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ കഴിവുകളെ ഉപയോഗപ്പെടുത്താൻ, നിസ്വാർത്ഥമായി മറ്റുള്ളവരെ നന്മയുടെ വഴിയിലേക്ക് നയിക്കുവാനാണ് ശ്രമിച്ചത് എന്നുള്ളത് കൊണ്ടും തീർച്ചയായും ഗുഡ് സമരിറ്റനിലേക്ക് താങ്കൾ തികച്ചും അനുയോജ്യനാണ്. താങ്കളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ പാട്ട് പഠിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. എത്രമാത്രം പാട്ടിനെക്കുറിച്ച് അറിവുകളുണ്ടെങ്കിലും, ഇപ്പോൾ സംഗീതശാസ്ത്രത്തെക്കുറിച്ചൊക്കെ ഒരുപാട് അറിയുന്നവരുണ്ടെങ്കിലും സാന്ന് പോലും പാടാൻ അറിയാൻ വയ്യാത്ത ഒരുപാട് പേരുണ്ട്. സംഗീതം ജന്മസിദ്ധമായി തന്നെ കിട്ടേണ്ടുന്ന ഒന്നാണ്, അതിനെ പരിപോഷിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. എങ്ങനെയാണ് ഈ സംഗീതത്തോടുള്ള താല്പര്യം, അത് പഠിക്കണമെന്നുള്ള ആഗ്രഹം
കുട്ടിക്കാലത്ത് ഇതൊന്നുമായിട്ട് ബന്ധപ്പെടാതെ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ തോന്നിയത്? കുട്ടിക്കാലത്ത് സ്കൂൾ തലങ്ങളിലൊക്കെ ചെറുതായിട്ട് പാടുമായിരുന്നു. അപ്പോൾ എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് വളരെ കഷ്ടതയുടെ ദാരിദ്ര്യവും. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് നേമം എന്ന് പറഞ്ഞ സ്ഥലത്ത്, ശരി, അതിനടുത്ത് പൂവടെ എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞങ്ങൾ അച്ഛനും അമ്മയും അഞ്ച് ആൺമക്കളുമാണ്. അപ്പോൾ എൻ്റെ പിതാവ് മദ്യപാനിയും അതുമാത്രമല്ല ഈ സ്വന്തമായിട്ട് ചാരായും വാറ്റിയും ചെയ്യുന്ന പിതാവായി. കൂടുതൽ സമയം അച്ഛൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ജയിലിലായിരുന്നു. അങ്ങനെ കോടതി ശിക്ഷിച്ച് ജയിലിലാക്കുമ്പോൾ ഞങ്ങളുടെ വസ്തുക്കളെല്ലാം അമ്മ കുറേശ്ശെ കുറേശ്ശെ എഴുതി വിറ്റ പണം കൊണ്ട് ജയിലിൽ കെട്ടിവെച്ച് അച്ഛൻ്റെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരും. വീണ്ടും അച്ഛൻ ഇങ്ങനെ തന്നെയാണ്. പിന്നെ തുടർന്ന് അങ്ങനെ ഞങ്ങളുടെ ബാല്യകാലത്ത് ഞങ്ങൾക്ക് കഴിക്കാൻ ആഹാരമില്ലാതെയും ധരിക്കാൻ വസ്ത്രങ്ങളില്ലാതെയും വളരെയധികം ഭാരപ്പെട്ട ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ആയിരുന്നു. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠന്മാർ നല്ല വിദ്യാഭ്യാസം ഒന്നും അവർക്ക് ലഭിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ജ്യേഷ്ഠന്മാർ ബാംഗ്ലൂരിൽ മൈസൂരിലൊക്കെ ഇങ്ങനെ പണിക്കായിട്ട് ജോലിക്കായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഞങ്ങളെ നോക്കാൻ വേണ്ടി ആരുമില്ല. ഞങ്ങൾ ഞാനും എൻ്റെ അനുജനും ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പല സന്ദർഭങ്ങളിലും വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവും ആയിരിക്കും. അപ്പോൾ അമ്മ അപ്പുറത്തും അപ്പുറത്ത് വീട്ടിലൊക്കെ പോയിട്ട് അല്ലേശം അരി എന്തെങ്കിലും കടമായി കൊണ്ടുവന്നൊരു കഞ്ഞി വെച്ച് ഞങ്ങൾക്ക് തരും. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പം വീണ്ടും വീട് മുഴുവൻ പട്ടിണിയാണ്. അമ്മയ്ക്കാണെങ്കിൽ ചെവി കേൾക്കില്ല, അച്ഛനടിച്ചതാണ്, കുടിച്ചിട്ട്. അപ്പോൾ വീണ്ടും വീണ്ടും അയൽവക്കക്കാരെയൊക്കെ അവരെയൊക്കെ ഒന്ന് എങ്ങനെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അമ്മ അടുപ്പത്ത് കലം വെച്ച് അതിൽ വെള്ളം വെച്ച് വെള്ളം തിളപ്പിച്ച് വെള്ളം ചൂടാക്കി ഞങ്ങൾ കുടിക്കാൻ തരും. അങ്ങനെ ഒരിക്കൽ അമ്മ പറഞ്ഞു, മക്കളെ നിങ്ങൾ സ്കൂളിൽ പോയി നാലക്ഷരം പഠിക്കി, എന്നല്ലെങ്കിൽ നാളെ ഒരു നല്ലൊരു അവസരം, നല്ലൊരു ഭാവി ദൈവം നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് ഞാനും എൻ്റെ അനുജനും കൂടെ ഞങ്ങൾ ഉള്ള പാഠപുസ്തകവും അതെടുത്തും കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്കൂളിലെത്താൻ കുറേ ഏകദേശം 2-2.5 kilometers ദൂരമുണ്ട്, നടക്കണം. അപ്പോൾ ഞങ്ങൾ പട്ടിണി കിടക്കുക, 3-4 ദിവസമായിട്ട് പട്ടിണിയാണ്. അപ്പോൾ ഞങ്ങൾ നടന്നിങ്ങനെ സ്കൂളിനടുത്ത് ഇങ്ങനെ എടുത്താറാവുമ്പം നല്ലൊരു കല്യാണ വീട് കാണും. ആ കല്യാണ വീട്ടിലുണ്ടാക്കുന്ന ആ സദ്യകളുടെ ആ മണം എല്ലാം ഇങ്ങനെ കേട്ടിട്ട് അപ്പം ഞാൻ എൻ്റെ അനിയനോട് ചോദിക്കടാ, നിനക്ക് വിശക്കുന്നാടാന്ന് ചോദിക്കും. ഞങ്ങളുടെ കുട്ടികളാണേ. അപ്പം അനിയൻ ഇങ്ങനെ തലയാട്ടും, അതേ ചേട്ടാ എനിക്ക് വിശക്കുമെന്ന് പറയും. അപ്പം ഞങ്ങൾ ഈ പാഠപുസ്തകങ്ങൾ അടുത്തുള്ള ഒരു കടയിൽ കൊണ്ടുവച്ചത് പറഞ്ഞു, ചേട്ടാ ഈ പുസ്തകങ്ങളൊക്കെ ഒന്ന് ഇവിടെ വെച്ചാട്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് എടുത്തോളെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കുഞ്ഞു മനസ്സിലേ ഞങ്ങളെ കല്യാണ വീട്ടിലേക്ക് അങ്ങ് ചെല്ലുകയാണ്. അപ്പോൾ കല്യാണ വീട്ടിൽ വളരെ സമ്പന്നനായ ഒരു ധനവാന്റെ വീട്ടിലെ കല്യാണം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത് അവിടെയുള്ള ചേട്ടന്മാർ ചേച്ചിമാർ അപ്പൂപ്പന്മാർ അമ്മ അവരൊക്കെ, മക്കളെ നിങ്ങൾ എത്രയോ ദിവസം പട്ടിണി കിടക്കുന്ന മക്കളെ നിങ്ങൾ വന്ന് ആഹാരം കഴിക്ക് എന്ന് പറയുമെന്നാണ് ഞങ്ങളുടെ കുട്ടി മനസ്സിലെ ചിന്ത. അങ്ങനെ കല്യാണം അവരുടെ ചടങ്ങെല്ലാം കഴിഞ്ഞ് അവിടുത്തെ ആ കൾച്ചർ അനുസരിച്ച് രണ്ട് കാരണന്മാരും അപ്പുറത്തും ഇപ്പുറത്തും വാതിൽക്കൽ നിന്നിട്ട് വിരുന്നുശാലയിലേക്ക് ആൾക്കാരിങ്ങനെ കയറ്റി വിടുകയാണ്. അങ്ങനെ ആൾക്കാരെല്ലാം നല്ല ടിപ് ടോപ്പിലാണ്. അവരിങ്ങനെ അകത്തേക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുമ്പോൾ രണ്ട് തെരുവ് തണ്ടി പിള്ളേർ, നല്ല വസ്ത്രങ്ങളില്ല, രണ്ട് പിള്ളേരിങ്ങനെ വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് ആ വാതിക്കലിലൂടെ ഇങ്ങനെ അകത്തേക്ക് കയറാൻ പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ ഈ കുഞ്ഞ് ഞങ്ങളെ അടിച്ച് പിറകിലടിച്ചിങ്ങനെ പിടിച്ചിട്ട് ദൂരേക്ക് ഇങ്ങനെ വലിച്ചെറിയും. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ വാതിക്കലൂടെ വന്ന് അകത്ത് കയറാൻ നോക്കുമ്പോൾ അവിടെയുള്ളവരും അങ്ങനെ തന്നെയാണ് ചെയ്തു. അങ്ങനെ ഏകദേശം 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഞങ്ങൾക്ക് ഒരു നേരത്തെ വിശപ്പുള്ള ആഹാരം ഇവർ തരില്ല എന്ന് മനസ്സിലാക്കി. ഞങ്ങൾ നോക്കുമ്പോൾ ഈ അവിടെ വന്ന ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചതായി എച്ചിലകൾ കൊണ്ടുവന്നൊരു വലിയ കുഴിയുണ്ട്. ആ കുഴിക്കകത്ത് നായ്ക്കളൊക്കെ പട്ടികളൊക്കെ ഇറങ്ങിയിരുന്നു, അതിലുള്ള ഇലകളൊക്കെ നിവർത്തി വെച്ച് ഇങ്ങനെ ആഹാരം വാരി പട്ടികളൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ആ അന്നത്തെ കുട്ടി മനസ്സിലായി വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ എൻ്റെ അനുജൻ്റെ കൈ പിടിച്ചിട്ട് ഞങ്ങൾ ഓടി ഇറങ്ങി ആ കുഴിക്കകത്ത് ഇരുന്ന് നായ്ക്കളോടൊപ്പം ഇലകളൊക്കെ നിവർത്തി വെച്ച്. അതൊരു കാലഘട്ടമാണ് അല്ലേ? അതൊരു കാലഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായും പുതിയ തലമുറ അറിഞ്ഞിരിക്കുന്നു. അതെ, അങ്ങനെ ആഹാരം ഞങ്ങൾ വയറ് നിറയെ ആഹാരം കഴിക്കുക മാത്രമല്ല, ഞങ്ങളുടെ കുട്ടി മനസ്സിലെ അമ്മ വീട്ടിൽ പട്ടിണിയാ, അതുകൊണ്ട് ഒരു ഷർട്ട് ഉടുപ്പ് അഴിച്ചേക്ക് വെച്ച് അതിനകത്ത് ഇലകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഈ എച്ചിലെല്ലാം വാരി കൂട്ടി ഞങ്ങളത് കെട്ടി ഇങ്ങനെ തോളത്ത് വെച്ച് ഇങ്ങനെ വീട്ടിൽ കൊണ്ട് വരിക. ദൂരെ നിന്ന് അമ്മ കണ്ടപ്പം തന്നെ പറഞ്ഞു, മക്കളെ എന്ന് പറഞ്ഞിട്ട് അമ്മ ഭയങ്കര നിലവിളിയായിരുന്നു. ആ ബാല്യകാലത്തെ ആ പഠിച്ച സ്കൂളും ആ പരിസര പ്രദേശങ്ങളും ആ വീടിൻ്റെ സ്ഥലമൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം.
കൂടെ ഉണ്ടായിരുന്ന അനിയനായിരുന്നു അല്ലേ? അതെ അതെ, അനിയൻ സ്കൂൾ. അപ്പോൾ ആ സ്കൂളും വീട് നിന്ന സ്ഥലമാണ്. ആ ഞാൻ കയറിപ്പോയത് വീട് ഇരുന്ന സ്ഥലമാണ്. അതൊരു മലയുടെ മുകളിലാണ്. ഞങ്ങൾ റോഡ് സൈഡിലെ താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളിത് അച്ഛൻ ഇതെല്ലാം വിറ്റ് 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 ഞങ്ങൾ മേളിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് പ്രീഡിഗ്രിയായി കഴിഞ്ഞതിന് ശേഷമാണ് ഈ തെറ്റായ മാർഗങ്ങളിലൂടെ ഒക്കെ വളരെയധികം പോയി എന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ. അതെങ്ങനെയൊക്കെയായിരുന്നു? എന്തായിരുന്നു അങ്ങനത്തെ പ്രചോദനം ഉണ്ടാവാൻ കാരണം? ദാരിദ്ര്യം തന്നെയാണോ അതിൻ്റെ അടിസ്ഥാനം? അതെ, ദാരിദ്ര്യം തന്നെയായിരുന്നു. ദാരിദ്ര്യം തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളെ നേരായ പാതയിൽ നടത്താൻ ആരും അങ്ങനെ ഒന്ന് ഉപദേശിക്കാനും അങ്ങനെ ഒന്നും ആരും ഇല്ലായിരുന്നു. അച്ഛന് തോന്നുന്ന സമയത്ത് വീടിന്ന് പോകും, തോന്നുന്ന സമയത്ത് വീടിനകത്ത് വരും. അമ്മയ്ക്കാണെങ്കിൽ ചെവി കേൾക്കുകയില്ല. അപ്പം ഞങ്ങളെ വളർത്തേണ്ട പ്രാരബ്ധങ്ങളും ഇതൊക്കെ അമ്മയുടെ മേലെയായിരുന്നു. ഇല്ല, ആ ഒരു മാനസികാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഏകദേശം ഒരു 10-ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വീടിനടുത്തൊരു കരാട്ടെ ക്ലബ്ബ് വന്നു. അപ്പോൾ ഞാനും എൻ്റെ അനുജനും കരാട്ടെ പഠിച്ചു. ആ ഞാൻ എൻ്റെ അനുജൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാണ്. ഓ, ഞാനും ബ്രൗൺ ബെൽറ്റ് വരെ പോയി. അങ്ങനെ ഈ കായികാഭ്യാസം പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു തോന്നലുണ്ടാവും. അതെ, എന്ത് ചെയ്യാം, എന്തൊക്കെ ആയി, എന്തൊക്കെ ആയെന്നുള്ള ഒരു തോന്നലുണ്ടായി. അങ്ങനെയാണ് പിന്നെ ഒരു ഞങ്ങൾ കോവളം കേന്ദ്രീകരിച്ചൊരു ഹോട്ടൽ മുതലാളിമാർക്ക് വേണ്ടി ഞങ്ങൾ ക്വട്ടേഷൻ ടീമായിട്ട്. അവിടെ ഈ വലിയ വലിയ ബിസിനസ്സുകാർ, അതായത് ഈ ഫോറിനേഴ്സ് വരും. അവർക്ക് ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് അവർ കിട്ടിക്കഴിഞ്ഞാലേ അവർക്ക് ലക്ഷങ്ങളാണ് കിട്ടുക. എത്ര പണം വേണം അവർ കൊടുക്കും. അപ്പം ഇത് ഒരു ഒരു ഹോട്ടൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ഹോട്ടലുകാർ ഇവരെ നോട്ടം വയ്ക്കും. ഓ, റാഞ്ചി എടുക്കും. ആ, റാഞ്ചി എടുക്കും. അപ്പോൾ അതിന് ഞങ്ങൾ ക്വട്ടേഷനായിട്ട് രാത്രി ഞങ്ങൾ പോയിട്ട് അവരെക്കറി അടിക്കും. ഈ പിടിക്കുന്ന ആൾക്കാരെ? ആ, വേറെ വേറെ ആൾക്കാർ, മറ്റേ ഹോട്ടൽ ടീമിനെ. അപ്പം ഞങ്ങൾ ഒന്ന് ഒരു അരമണിക്കൂർ 3-4 മണിക്കൂർ പരിപാടി. അപ്പം കുറച്ച് പണം കിട്ടും, അതുകൊണ്ട് ഞങ്ങൾ മദ്യപിക്കും. അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഗുണ്ടാസംഘമായിട്ട്. അതെ അതെ. ഇപ്പം സഹോദരൻ അതിൻ്റെ കാര്യം പറയുന്നുണ്ടോ നമുക്കൊന്ന്? ആ, കേട്ടിട്ട് വരാം. അതെ, ഞങ്ങൾ വളരെ ചെറുപ്പം മുതൽ തന്നെ സാമ്പത്തികം ദാരിദ്ര്യമാണെങ്കിലും മാർഷൽ ആർട്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആ ഒരു ശ്രമം കൊച്ചിലെ ചെയ്തിരുന്നു. അത് പഠിച്ചു. പിന്നെ ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് നരുവാമൂട്ടിയിൽ നിന്ന് കിഴക്കേക്കോട്ടവരെയൊക്കെ ഓടിയിട്ട് തിരിച്ച് വരാറുണ്ട്. ഞങ്ങൾ തിരിച്ച് ഓടിയിട്ട് തിരിച്ച് വരുന്ന വഴിയിൽ ഈ ചുടുകളെല്ലാം, അതായത് ഇഷ്ടിക എടുത്തിട്ടിങ്ങനെ 7 വട്ടൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് തലയ്ക്ക് അടിച്ചു പൊട്ടിക്കും. പിന്നെ കൈക്ക് കൈമുട്ടുണ്ട് ഇടിച്ച് പൊട്ടിക്കും. പിന്നെ ഓട്, മേച്ചിലോട്, ഓട് ഞങ്ങളിങ്ങനെ കൈക്ക് ഇങ്ങനെ കുത്തി പൊട്ടിക്കും. ഇതൊക്കെ ചെയ്യുന്നത് നാട്ടുകാരൊക്കെ വെച്ചിരിക്കുന്ന സാധനത്തിലാണ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. എങ്ങനെ പൊട്ടുന്നു എന്നുള്ളത് വീട്ടുകാർക്ക് ഇറക്കി വെച്ചിരുന്ന ആർക്കും അറിയില്ല. പിന്നെ ഉച്ചര ഗുണ്ടാ പരിപാടിയൊക്കെ അങ്ങനെ ചെയ്തു. നല്ല നല്ല ചെറിയ രീതിയിലല്ല, വലിയ രീതിയിൽ അറിയുന്നൊരു ഗുണ്ടാ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അറിഞ്ഞത് അവിടെ വലിയ ശക്തമായ രീതിയിലൊരു ഗുണ്ട സെറ്റപ്പ് ഉണ്ടായിരുന്നു. കോവളത്ത് വളരെ ശക്തമായ രീതിയിൽ ഗുണ്ട സെറ്റപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ അറിയാൻ കഴിഞ്ഞത്. കോവളത്ത് അങ്ങനെ ഒരു അധോലോകം ശരിക്കും ഉണ്ടായിരുന്നു അല്ലേ? മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ പിടിച്ചുപറിയുടെയൊക്കെ ഉണ്ടായിരുന്നു. പലരായന്റെയൊക്കെ ചില സിനിമകൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ചെറിയ ഒരു ഇടവേളയാണ്, ഉടനെ തിരിച്ചെത്താം. ഗുഡ് സമരിറ്റൻ, ഗുഡ് സമരിറ്റൻ, ഗുഡ് സമരിറ്റൻ.